സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നോമ്പിൻ്റെ തിരക്കുകളും കാര്യങ്ങളും, അതേപോലെ തന്നെ കൊറോണയെ കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല. കാരണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കലല്ലേ നമ്മളുടെ കൂട്ടുകാരെ പോലെ. ആയിക്കോട്ടെ, അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ അവിടെ പോകുന്നില്ല, ഇതിൻ്റെ അകത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെയാണ്. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകന് എക്സാം തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ രണ്ട് ഒരെണ്ണോടെ ഉണ്ട്, ഇപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടിട്ടാണുള്ളൊരു വിഷമം, വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീണ്ടും ഒരു നോമ്പിൻ്റെ വിഭവമാണ്. അപ്പോൾ നമ്മൾക്ക് അതിലോട്ട് കടന്നാലോ, അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ കിച്ചണിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരു ഇതോടുകൂടി എടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടൊരു വലിയ സവാള ഇട്ട് കൊടുക്കാം. വലിയ സവാള കൊത്തിരിഞ്ഞതല്ലേ? അതെ, കൊത്തിരിഞ്ഞത്. നമ്മൾ ചെറിയതായിട്ടല്ല അരിയുന്നത്. ഇതിലോട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾക്ക് ഒത്തിരി നേരം ഈ വാടണ്ട കേട്ടോ. സാധാരണ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന പോലെ വാടണ്ട, ഈ ലേശം കുറച്ചാണ് വെച്ചിരുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഒരു സവാള കൊത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളകും നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു ഇടത്തരം ക്യാരറ്റും അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനിത് ചോപ്പറിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പം അതൊന്ന് വാടി വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. പക്ഷെ ഇതിന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എരിവ് ഒത്തിരി നമ്മൾക്ക് ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ളതല്ല ഞാൻ ചെയ്യുന്നത്. ഇതിലോട്ട് ലേശം മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം. ചെറുതാക്കി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് നമ്മൾക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഉപ്പൊക്കെട്ട് ലേശം ഉപ്പിട്ട് വേവിച്ചതാണ്. ഇതും ഇതിലോട്ട് ഞാൻ അതും ഞാൻ ഒന്ന് കീമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ലേശം ഒരു കാ ടീസ്പൂണോളം മുളക് പൊടി. ഇത് കാശ്മീരി മുളകല്ല കേട്ടോ, ഇത് സാധാ മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ഇതിലിടേണ്ടത് ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ ഇതിൽ ഗരം മസാല മറ്റേ മല്ലിപ്പൊടി ചേർക്കണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ക്യാപ്സിക്ക ചെറിയ ക്യാപ്സിക്കയുടെ പകുതി എടുത്തിട്ട് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ മയോണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. മയോണൈസ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മയോണൈസ് ഉണ്ട്. പിന്നെ മയോണൈസ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പം നമുക്ക് ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യാണ്. ഈ പാകം മതി, അല്ലാതെ സവാളയും പച്ചമുളകും ഒന്നും ഒത്തിരി മൊരിയേണ്ട കാര്യം വരുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റൈലിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് നമ്മൾക്ക് ബ്രെഡ് മേടിക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ നാട്ടിലായതുകൊണ്ടിട്ടാണ് ഇതുപോലത്തെ ഇത്രയും ചെറിയ ബ്രെഡ് കിട്ടിയിരിക്കണം. നമുക്ക് ഗൾഫിലൊക്കെ ആണെങ്കിലും വലിയ ബ്രെഡ് ഇട്ട് ഇപ്പോൾ ലുലു മാളിൽ പോവുകയാണെങ്കിലും വലിയ ബ്രെഡൊക്കെ കിട്ടും. അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ഇതിലോട്ട് വയ്ക്കുക. ഒരേ സൈസ് നമ്മുടെ അളവിനെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് മാറ്റാം.
അപ്പം ബ്രെഡിൻ്റെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിടയ്ക്ക് ഞാൻ കത്തിക്ക് ഇത്തിരി മൂർച്ച കുറവുകൊണ്ടിട്ട് കത്തി ഞാൻ മാറ്റി വെച്ചേ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് ഈരട്ട് ബ്രെഡ് എടുക്കാം. എന്നിട്ട് കുറച്ച് വലിയ ബ്രെഡായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നറിയാം. ഇത് ചെറിയ ബ്രെഡായതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് പീസാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കണം. ഒത്തിരി കനത്തിൽ വെക്കരുത് കേട്ടോ. ഒത്തിരി കനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച രീതിയിൽ ഇത് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഇത് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. പ്രസ് ചെയ്യാം. ഇത് നമുക്കൊരു പീസാക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. മനസ്സിലായി? പതുക്കെ പീസാക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല. കണ്ടില്ലേ? ഇതിങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊരു ഇത് കുറച്ച് ഫ്രീസറിലാണ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, പൊടിയില്ല. കാരണം നമ്മുടെ ഗൾഫിലത്തെ ബ്രെഡും ഇവിടുത്തെ ബ്രെഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതുപോലെ കണ്ടില്ലേ, ഇതിവിടെ ഇങ്ങനെ മാറ്റമൊക്കെ ഇങ്ങനെ തന്നെ തിന്നാട്ടെ നമ്മൾക്ക് സാൻഡ്വിച്ച് പോലെ. അപ്പം ഇതിങ്ങനെ നമ്മൾക്കിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഇങ്ങനെ വെച്ച് മാറ്റി വെച്ച് കൊടുക്കാം. ബ്രെഡിന് വീതി കുറവുള്ളതുകൊണ്ടിട്ട് ഞാനത് മൂന്ന് പീസാക്കാന്ന്, വലിപ്പം കുറവുള്ള അതന്നെ പറഞ്ഞത്, വലിപ്പം കുറവുള്ളതുകൊണ്ടിട്ട് ഞാനത് പറഞ്ഞൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരുന്നേ. മാറ്റം വരാൻ പാടില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ ഇതിങ്ങനെ അമർത്തിയിട്ട് നമ്മൾ, ഞാൻ മറ്റേത് ഞാൻ മൂന്ന് പീസാക്കിയിരുന്നു, ഇത് കണ്ടില്ലോ, ഒന്ന് കാണിച്ചേക്ക്. ഇതിപ്പോ ഞാൻ ഇത് ഞാൻ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഞാൻ രണ്ട് പീസാക്കിയാണ്. അപ്പൊ ഞാനിവിടെ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഒരു ബ്രെഡ് ഞാൻ മൂന്ന് പീസാക്കിയിട്ടുണ്ട് വീതി കുറച്ച്. അപ്പൊ വീതി കുറച്ചാകുമ്പോൾ ഒരു ഇത് സുഖം തോന്നിക്കില്ല. അപ്പൊ ഞാൻ രണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഞാനിവിടെ ഒരു മുട്ട പതപ്പിച്ചുകൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു കാ ഗ്ലാസ് പാലോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ലേശ ഉപ്പുപൊടി, ഉപ്പൊക്കെ നമ്മൾ മറ്റുള്ളതിൽ ചേർത്തിട്ടുള്ളതല്ല, അപ്പം ഇതിൽ ലേശ ഉപ്പുപൊടി ചേർക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി ആ ബ്രെഡ് എടുത്തുകൊണ്ട് വരട്ടെ. ബ്രെഡ് ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് കലോക്സും കൂടി പൊടിച്ച് ചേർക്കണില്ല, നല്ല ഇതായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ബ്രെഡ് മാത്രമേ ഞാൻ പൊടിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾക്കിത് ദേ ഇതുപോലെ ഓരോന്ന് ഓരോന്നായിട്ട് വേഗം ഒന്ന് മുക്കിയിട്ട് ഉണ്ടല്ലേ, ഇതിങ്ങനെ ഓരോ ബോക്സ് പോലെ ആയിട്ട് നമ്മളിങ്ങനെ ഇത് ഒരേ അളവിൽ എടുക്കണോട്ടോ. അല്ലെങ്കിൽ എന്താന്ന് പറയുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് തുറന്നു പോരും, അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അടുത്തത് അപ്പം ഇത് ഞാൻ വേഗം തന്നെ ഇതിങ്ങനെ ഫുള്ളും ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ എല്ലാം ഇവിടെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതിങ്ങനെ ആക്കിയിട്ടില്ല, കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഇടുമ്പോൾ ഇത്തിരി നല്ല ബലം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതിനുള്ള നേരം ഇല്ല എനിക്ക്, അതുകൊണ്ട് ഞാനിത് കൈയോടെ പൊഴിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇതിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ തവിട ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ആക്കിയിട്ടുള്ളത് ദേ ഓരോന്ന് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ട് വേണം ഫസ്റ്റ്. പൊട്ടിത്തെറിക്കണതല്ല എന്റെ കയ്യിൽ നിന്ന് തുള്ളി വെള്ളം ഇട്ടിന്ന് തോന്നുന്നു, അതായിരിക്കാം. പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടപ്പോ എന്റെ ആൾക്ക് ഒത്തിരി ചിരി വന്നേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, നിങ്ങളുടെ കയ്യാണോ? സോറി. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലോട്ട് ക്യാമറ കൊടുത്തിട്ട്. അപ്പൊ ഇതിങ്ങനെ നേരിതായിട്ട് നമ്മൾ ഒത്തിരി തീ കൂട്ടിയിട്ട് ചെയ്യുന്നില്ല, തീ കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഞാനിപ്പോ ലേശം തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് ഒരു സൈഡിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം.
അപ്പൊ ഇത് ഒരു ഭാഗം മറിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മേടിക്കുമ്പോ വലിയ പീസായിട്ടുള്ള ബ്രെഡ് മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീതി ഒന്നുകൂടി കുറച്ചിട്ട് എടുക്കാം. ഇതിപ്പോ ഇവിടുത്തെ കൊണ്ടുവന്നത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ. ഞാനത് അങ്ങനെ ആക്കിയത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ രണ്ട് സൈഡും ഒരിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓരോ പീസായിട്ട് ഞാൻ ഇവിടെ മാറ്റി എടുക്കട്ടെ. കട കൈ പൊള്ളിയപ്പോഴേ ആളുകൾ വേഗം മാറി. അത് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ കൈ ഒന്ന് ചീനച്ചട്ടിയുടെ വക്കിൽ കൊണ്ട്. അപ്പൊ ആർക്ക് സന്തോഷമായി മനസ്സിലായില്ലേ. അപ്പൊ ഇത് ഞാൻ ഫുള്ള് എടുക്കട്ടെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കട്ട് ചെയ്ത ചെറിയ കനം കുറഞ്ഞ പീസാണിത്. ഇതായിരിക്കുമ്പോ തന്നെ ഇതിന്റെ ഒരെണ്ണം എന്റെ മോൻ പറഞ്ഞ അത് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് അത് തുണ്ടുപോയി. അപ്പൊ ഇതും കൂടി ഒന്ന് മൊരിയട്ടെ കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതും കൂടി ലാസ്റ്റ് ആണ്. ഇതും കൂടി അടുക്ക ഒരിടുക്കാം. ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും അതുപോലെ ഹോൾ നെയ്തിയതും ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്റെ എല്ലാ മക്കളും ഇനിയും വീഡിയോ കാണാൻ വരാം. എന്റെ സഹോദരങ്ങളെല്ലാം വീഡിയോ കാണണം. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാമിനെത്താത്ത ഓക്കെ ബൈ താങ്ക് യു.